ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഒരു വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മൾ കുറേ നാളായി ട്രൈ ചെയ്യുന്നത് ഹനാന് മോന സംഗീത ഡോക്ടറെ കാണിക്കാൻ വേണ്ടിക്ക്. അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ട് വന്നു. പക്ഷെ നമ്മളെ യാത്രയിൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ആയും ചെയ്ത് ഡോക്ടറെ വേഗത്തിൽ കാണിക്കാനും പറ്റി. അപ്പൊ അയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വിചാരിക്കുന്നു. അതുമല്ല, ഇത് മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരമാവും, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിക്ക് ഈ ഡോക്ടറെ അടുത്ത് പോകാൻ മൂന്ന് വ്യക്തികൾ നമുക്ക് ത്യാഗം ചെയ്തു. എത്ര നന്ദി പറഞ്ഞാലും അവരോട് കടപ്പാട് തീരില്ല. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ നമുക്ക് സൗകര്യം ആക്കി തന്ന പഠിച്ചോൻ ആണ് നമുക്കതിലെല്ലാം ഇത് എളുപ്പത്തിലാക്കി തന്നത്. അപ്പൊ ഈ മൂന്ന് വ്യക്തികൾ അതിനൊരു പങ്കുകാരും കൂടി ആയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാല്, നമ്മ ഈ ഡോക്ടറെ ബുക്ക് ചെയ്യാന് ഫോൺ വിളിച്ചപ്പോഴൊക്കെ ഡിസംബർ വരെ ബുക്കിംഗ് ആയി, ഇനിയിപ്പോ ഇല്ല എന്നാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. എന്നോട് മാത്രമല്ല, ഇതേപോലെയുള്ള ഒരുപാട് കുട്ടികളുടെ അമ്മമാർക്കൊക്കെ മറുപടി കിട്ടിയതും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേഷ്യന്റ് ആ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ അപ്പോയിന്റ്മെന്റ് കിട്ടാന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ അടുത്ത് ഒന്ന് ഹനാന് മോനെ കാണിച്ചിട്ട് എന്താ അഭിപ്രായം ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. മോനെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് അറിയാനല്ലാന്ന് വിചാരിച്ചിട്ടാണ് പോകാന്ന് വിചാരിച്ചത്. ഉടനെ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ, അതോ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾക്ക് കാര്യമില്ലല്ലോ, വേഗം ഒന്ന് കാണിക്കാൻ. അപ്പൊ ഞാൻ എന്താക്കി, എനിക്ക് തൃശ്ശൂരിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അറിയപ്പെടുന്നത്, എനിക്ക് പരിചയമില്ലത്. അത് മുമ്പ് കർഷക ശ്രീ മാസികയില് എന്റെ കൂടെ ഉണ്ടായതാ. അപ്പൊ അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പരിചയമില്ല ഉണ്ടായത് കൊണ്ട് ഞാൻ അവരെ ഒന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ അടുക്ക ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ അടുത്ത്, ഇങ്ങനെ തൃശ്ശൂർ ഒരു ഡോക്ടർ ഉണ്ട് ചാലക്കുടിയിൽ, ആ ഡോക്ടറെ അടുത്ത് വരാൻ, പിന്നെ എന്താ വഴി ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മളവിടെ നേരിട്ട് തന്നെ പോയിട്ട് പിന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവള് പിന്നെ ഭർത്താവും പോയിട്ട് അവിടെ പോയിട്ട് ചോദിച്ചു. അപ്പം അന്നേരം പറഞ്ഞത് അവരോട്, ഇപ്പോഴേ ഇല്ല, ഡിസംബർ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറ്റും, അത്രയും ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഫോൺ, അപ്പാട് ഫോൺ വിളിച്ചിട്ട് ആ സിസ്റ്ററെ മുന്നേ തന്നെ ഫോൺ വിളിച്ചിട്ട് ഫോണ് സിസ്റ്റർക്ക് കൊടുക്കുകയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ മോന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ സിസ്റ്ററോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് കാണാൻ വേണ്ടിക്ക് അനുവദിക്കണം എന്നൊക്കെ കുറെ ഇതാക്കിയിട്ട് പറഞ്ഞു, ഇതാക്കിയതായിട്ട് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, എന്നാ പിന്നെ ഇന്ന ഡേറ്റിൽ നിങ്ങൾ വിളിക്ക്, അന്നേരം ഞാൻ ഒഴിവുണ്ടെങ്കിൽ ആ ദിവസങ്ങള് നിങ്ങള് ടോക്കൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം ഞാൻ കാത്തിരുന്നു, ആ ദിവസങ്ങൾ വിളിച്ചു. അപ്പൊ എനിക്ക് ഒക്ടോബർ ഇന്നലെ 12-ാം തീയതി എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി 12-ാം തീയതി. പക്ഷെ അന്നത്തേക്ക് കിട്ടിയാലും 11-ാം തീയതി വിളിച്ചിട്ട് നിങ്ങളത് ഓക്കെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക്, ഞാൻ ഓരോ ദിവസങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി ദിവസങ്ങളാക്കാണ് ഈ ഒക്ടോബർ 12-ാം തീയതി ആക്കാൻ ഡേറ്റ് ആവാൻ വേണ്ടിക്ക്. അപ്പൊ ഞാൻ 9-ാം തീയതി, ഒക്ടോബർ 9-ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് സിസ്റ്ററോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഇപ്പോഴും ഒരാഴ്ചയായി ഡോക്ടർ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇപ്പൊ ട്രീറ്റ്മെന്റിന് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനിക്ക് 13 വയസ്സല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ടെൻഷനായി എനിക്ക്, ഞാൻ എന്ത് ചെയ്യുമെന്നില്ല. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞ, ഒന്ന് കാണണം എന്തായാലും മോനെ,
ഇത്രയും ഇതല്ലേ കുട്ടിയല്ലേ. അപ്പൊ എന്തായാലും എനിക്കൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോനിക്ക് ചികിത്സ കിട്ടുമെന്നെങ്കിൽ ഒന്ന് അറിയാലോ എന്ന് പറഞ്ഞു. പക്ഷെ സമ്മതിച്ചില്ല. അപ്പാണ് എനിക്ക് നാദാവിടുത്ത് ഒരിക്ക ഇടയ്ക്ക് എല്ലാം ഹനാനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവന്റെ കാര്യങ്ങൾ വീഡിയോ കാണാറുണ്ട്. അതുമല്ല ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആയിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ന് അസുഖമുണ്ടോ, എന്താ ഇടാത്തത്, എന്താന്ന് എന്നെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തുകൊണ്ടാന്ന് വീഡിയോ ഇടാത്തൊരു ഹനാൻ എങ്ങനെയുണ്ട് എന്തെന്നെല്ലാം. ഇവര് മാത്രല്ല, വേറെ ആള് ഇവര് പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ ഈ ആള് എനിക്ക് നാദാപുരത്തേക്ക എല്ലാ കാര്യങ്ങളും സ്വന്തം പിന്നെ ആൾക്ക് നിലയിൽ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അപ്പൊ ഞാനിങ്ങനെ പോകാനുണ്ടായ കാര്യം ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിന്. ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യല് എന്ന് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആള് ഹോസ്പിറ്റലൊക്കെ എല്ലാം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ട് അങ്ങനെ സിസ്റ്റർ പറഞ്ഞു അങ്ങനെയെങ്കിൽ അവരോട് വരാൻ പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു, ഡോക്ടറെ കാണാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടു. അങ്ങനെ നമ്മള് പോവാനെ പുറപ്പെട്ടു. അങ്ങനെ ട്രെയിനിന്റെ സമയങ്ങളും എവിടെ എത്ര മണിക്കൂറാന്ന് ഏതാന്നെല്ലാം കാര്യങ്ങൾ ഈ നാദാപുരത്തേക്കാന്ന് എല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു. എനിക്ക് വാട്സപ്പിലൂടെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സമയത്ത് ട്രെയിൻ ഉണ്ട്, ഇന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തും, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹനാൻ ഉപ്പയും ഞാനും ഹനാനും നമ്മൾ മൂന്നാളാണ് പോയത്. ഡോക്ടറെ അടുത്ത് ഹാദിമോനി ഇവിടെ വീട്ടിലുണ്ടായിന്. പിന്നെ അപ്പോ നമ്മള് അങ്ങനെ പോകാന് ഒരുങ്ങി. 12-ാം തീയതി രാവിലെ 5 മണിക്കാണ് നമുക്ക് ട്രെയിന്. നമ്മളിവിടുന്ന് 3 മണിക്ക് ഉണർന്ന് എണീച്ച് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് 4 മണി ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം കുറച്ച് ദൂരമുണ്ട് സ്റ്റേഷനിൽ നമ്മളെത്താന്. 18 കിലോമീറ്ററോളം നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ 4 മണിക്ക് ഇറങ്ങി. അവിടെ 4:50 എത്തിയത്. അപ്പം അത്രയേ ടൈമുള്ളൂ. അപ്പം പിന്നെ ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കുമുണ്ട്. പിന്നെ സ്റ്റേഷനിൽ പിന്നെ പൊതുവെ വണ്ടി വരാനാകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കൂടുതലാണല്ലോ. അപ്പം തിരക്കുമുണ്ട് എന്താനോ. പിന്നെ ഇക്ക വണ്ടി വെക്കാൻ വേണ്ടിക്ക് വണ്ടി കൊണ്ടുപോയി. ഞാൻ ഹനാനി എടുത്ത് എൻ്റെ പുറത്ത് ബാഗുണ്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ, ഡ്രസ്സും വലിയ ഒരുപാടൊന്നും സാധനമല്ല, ഒരു ഹനാനെ മാറ്റിക്കൊടുക്കേണ്ട പമ്പേഴ്സും ഡ്രസ്സ് അങ്ങനെയല്ല, പിന്നെ പതിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ദിവസം നമ്മൾക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്ര മാത്രമല്ല നമ്മൾ എടുക്കുന്നുള്ളൂ. അതെ വലിയ ബാഗൊന്നല്ല, ചെറിയൊരു ബാഗ് ഞാൻ എടുത്ത് പുറത്തിട്ടിട്ട് ഹനാനെ ഞാൻ എടുത്തിട്ടുണ്ടായിന്. അവനെ ഉറങ്ങല്ലായിരുന്നു, ഉറക്കില്ലല്ലേ നമ്മൾ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ക്യൂ നിന്നപ്പോ ഒരാള് തന്നെ ശ്രദ്ധിച്ചു. അപ്പൊ എന്നോട് വെച്ച് ടിക്കറ്റ് എടുക്കാനല്ല നിൽക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എന്നോട് എവിടെ പോകേണ്ടത്, എത്ര ടിക്കറ്റാന്ന് ചോദിച്ചിട്ട് അയാള് എനിക്ക് പകരം അയാള് ടിക്കറ്റ് എടുക്കാൻ നിന്നു. എന്നിട്ട് ടിക്കറ്റ് എടുത്തു, എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. തന്നപ്പോണ ഞാൻ അങ്ങോട്ടാണ് അയാളോട് പറയുന്നത്, ഇവന്റെ ഉപ്പ ഉണ്ട്, ഉപ്പ വണ്ടി വെക്കാൻ പോയോണ്ടാന്ന് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അയാളോട്. പക്ഷെ അയാള് എന്നോട് നിങ്ങളെ കൂടെ ആരുണ്ടോ, വേറെ ആരുമില്ലേ നിങ്ങളെ കൂടെ എന്നൊന്നും എന്നോട് ചോദിക്കാനോ ഒരു ഇതോ എന്നോട് ചോദിക്കാനോ അയാള് നിന്നില്ല. അയാള് പിന്നെ എനിക്ക് വേഗം ടിക്കറ്റ് എടുക്കും ഒന്ന് ഇതാക്കാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് സാധാരണ ഇങ്ങനൊക്കെ ഒരു ഇതില് കാണുമ്പോ എല്ലാവരും ചോദിക്കലെന്താ, നിങ്ങളുടെ കൂടെ ആരും വന്നില്ലേ, നിങ്ങൾക്ക് ആരും ഇല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ ഒരാളും ഇല്ല എന്നുള്ള ചോദ്യങ്ങളാന്ന് അധികം. എനിക്ക് മാത്രല്ല അനുഭവം, ഒന്നും കിട്ടില്ല അനുഭവം, ഒരുപാട് ആൾക്ക് ഇതേപോലെയുള്ള അനുഭവം ഉള്ളത്,
നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വിഷമത്തില് ഒരു ബുദ്ധിമുട്ടില് ഒരു ചെറിയൊരു കാര്യത്തില് നമ്മളെ കാണുമ്പോ അവര് ചോദിക്കുക, നമ്മളെ എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്ക് നിങ്ങളെന്താ ഒറ്റക്ക് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ നമ്മളെ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, അങ്ങനെയുള്ള ചോദ്യം ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഇയാൾ എന്താക്കി, ആളെന്നോട് അങ്ങനത്തെ ഒരു വർത്താനം പറയാണ്ട് അയാള് പിന്നെ നമുക്ക് വേണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന് കഴിഞ്ഞ ശേഷം ഞാനും അങ്ങോട്ട് പറഞ്ഞത്, പിന്നെ ഭർത്താവ് ഉണ്ട് വണ്ടി വെക്കാൻ പോയിട്ടാന്ന്. അപ്പോഴത്തേക്ക് തന്നെ ഹനാൻ്റെ ഉപ്പ വന്നു. വന്നിട്ട് പിന്നെ ഹനാൻ എൻ്റെ അടുത്ത് നിന്ന് വേണിച്ചു. വേണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ് കയറി അപ്പൊ എന്നിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്. അവരില് ടോക്കൺ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ അവര് വിളിച്ച് ഞാൻ ഈ തലേന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ വരുന്നില്ല കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് തൃശ്ശൂരാണ്, പക്ഷെ നമുക്ക് പോകേണ്ടത് തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെയും ചാലക്കുടിയിലാണ് ഈ ഡോക്ടർ ഉള്ളത് അല്ലേ. അപ്പൊ അവിടത്തേക്ക് പോയി അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായി 9 മണിക്കാണ് ടോക്കൺ കൊടുക്കാൻ തുടങ്ങിയാല്, അപ്പൊ ആള് വരുന്നതനുസരിച്ചിട്ടാണ് ടോക്കൺ കൊടുക്കാൻ. അപ്പം നമ്മ ഫോൺ ബുക്കിങ്ങിലല്ല നമുക്ക് അവിടുന്ന് ടോക്കൺ തരുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് അപ്പൊ അതിനു വേണ്ടിക്ക് നമ്മള് വണ്ടി എത്താൻ 9:30 അപ്പോ പിന്നെ 1/2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ചെയ്ത് വണ്ടി അല്ലേ. അപ്പൊ പിന്നെ 10:30 നമ്മളവിടെ എത്താൻ. എന്നിട്ട് നമുക്ക് വേണ്ടിക്ക് എൻ്റെ ഫ്രണ്ട് പിന്നെ അവിടെ പോയിട്ട് എന്താക്കി നമ്മളെ ഹനാനി മോൻ്റെ പേരും എല്ലാം ഫില്ല് ചെയ്ത് രോഗത്തിൻ്റെ ഇതൊക്കെ എല്ലാം ഫോം ഫില്ല് ചെയ്യാണ്ട് വരും. ആ ഫോം എന്നോട് വാട്സപ്പിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിനനുസരിച്ച് അവർക്ക് ഒന്നും അറിയില്ല എന്നെ കുറിച്ച്. ഇങ്ങനെ കൃഷിയായിട്ടുള്ള ഒരു ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ, വേറൊന്നും അവർക്ക് അറിയേ ചെയ്യില്ല. നമ്മളെ കാര്യങ്ങളെ ഒന്നും മോരെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ കൃഷി ചെയ്യാന്നുള്ള ഒരു ഇല്ല മാത്രമാണ് ഒരു ബന്ധം മാത്രമേ ഉണ്ടായിട്ടില്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചവരെ ഫില്ല് ചെയ്ത് ടോക്കന് ആക്കി വെച്ച് 11:30 നമ്മള് അവിടെ എത്താൻ വണ്ടി ലേറ്റ് ആയിട്ട് അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അവര് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ നിന്നിട്ട് പിന്നെയും നമ്മൾ ലേറ്റ് ആകുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആകുന്നപ്പോ നാദാപുരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു നോണ്ടിരിക്കുന്നുണ്ട്, എന്താ ഈ ഡോക്ടർ എത്ര ഈ പിന്നെ ഡോക്ടറെ കണ്ടോ എന്താണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടും നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും ആ നാദാപുരത്തേക്ക് സിസ്റ്റർ എന്നും വിളിച്ചിട്ട് അവരൊന്ന് വേഗം ഒന്ന് കാണിക്കാൻ അനുവദിക്കും, അവർക്ക് ഇങ്ങനെ തിരിച്ച് ട്രെയിൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേഗം ആ ഒക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് വേഗം ഡോക്ടറെ കാണാൻ പറ്റി. അങ്ങനെ ഡോക്ടറെ കണ്ടു. അൽഹംദുലില്ല, ഡോക്ടർ നല്ല അഭിപ്രായം പറഞ്ഞത്. ഞാൻ അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഇന്നതുവരെ എൻ്റെ വീട്ടിലെത്തുന്നവരെ ഈ നാദാപുരത്ത് നിൽക്കുക, ഞാൻ എവിടെ എത്തിയിട്ട് തിരിച്ചു വരേണ്ട വണ്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അതൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ടൈം ഞാൻ 4:45 വണ്ടിയില്ലത് ലാസ്റ്റത്തെ വണ്ടി നമുക്ക് ഇങ്ങോട്ട് കണ്ണൂരേക്ക് തിരിച്ചു വരുന്ന വണ്ടി, പക്ഷെ ആ വണ്ടി നമുക്ക് കിട്ടിയില്ല. നമ്മൾ 5 മണിയായിരുന്നു അവിടുന്ന് ഇറങ്ങുമ്പോ. അപ്പൊ ആ പിന്നെ ഇല്ല വണ്ടിക്ക് വരുമ്പോഴേക്ക് 9:30 ഷൊർണൂറിലേക്ക് പോയിട്ട് അവിടുന്ന് വണ്ടി കയറിയിട്ട് വരണം. അപ്പൊ അത്രയും ടൈം വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോ അങ്ങനെ നാ സ്റ്റേഷനിൽ എത്തി, അവിടെ അന്വേഷിച്ചപ്പോ ഇങ്ങനൊക്കെ പറഞ്ഞു. അപ്പോ എന്നിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്താല് ഹനാനിങ്ങനെ കരിയും കുത്തൊക്കെ ചെയ്യുന്നു. രാവിലെ നമ്മൾ പോയതല്ലേ, ആകെ ബുദ്ധിമുട്ടായി. അപ്പോ അതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ പെടൂല നമുക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെയും നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് ഓട്ടോ പിടിച്ച് തന്നും പോയി. പിന്നെ നമ്മൾ എന്നിട്ട് ബസ്സിലാണ് നമ്മൾ തിരിച്ചു വന്നത്.
വീട്ടിലെത്തുന്ന വരെ ഈ നാദാപുരത്തേക്ക് എവിടെ എത്തി ബസ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ എത്തി എല്ലാ കാര്യങ്ങളും ചോദിക്കുകയൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ സമാധാനിച്ചിരിക്കും. ഞാൻ ഇപ്പൊ യാത്ര നല്ല സുഖമായതിന് ഒരു പ്രശ്നമില്ല. ഞാൻ വീട്ടിലെത്തും ഒക്കെ പറഞ്ഞ് കാരണം സമാധാനിപ്പിക്കും. ഇക്കാക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നത്. പിന്നെ യാത്ര ബുദ്ധിമുട്ടാകുന്നുണ്ടോ ഒന്നില്ല, ഇങ്ങനെ അടിക്കടിക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇക്കാണ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കാണുക. ഇക്ക നമ്മളെ വീഡിയോയിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളായിട്ട് ഒരു ഇത് അറിവും ഇല്ല. ആയ ഒരു എത്തി ഇത് മാത്രമാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല് ഈ മൂന്ന് ആൾക്കാരും നമുക്ക് വേണ്ടിക്ക് അത്രയും പിന്നെ ഇത് സഹകരിച്ച് നമ്മളായിട്ട്. ഞാൻ അങ്ങോട്ട് പറയല്ല ഇത്, ആ അവര് നമ്മക്ക് ഇങ്ങോട്ടാണ് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഇതാക്കിയ ചെയ്തു തരികയാണ് ചെയ്തത് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ. അപ്പൊ നല്ല എളുപ്പത്തിൽ ആയി കിട്ടി. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാല് ഇത് അധികമായിരിക്കും. എന്തൊരു ഇതുണ്ടെങ്കിലും നമുക്ക് ഒരാൾ ബുദ്ധിമുട്ട് കാണുമ്പോ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ആരുമില്ല എന്താണ് എന്താന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം, വലിയ ഏറ്റവും വലിയ പുണ്യം. ഞാൻ അതാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാനല്ലാതെ ശ്രമിക്കുക. നിങ്ങൾക്ക് അവർ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അല്ല നിങ്ങൾ തിരിച്ചുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാതെ അവരെ വിടുക. ആ ചോദ്യത്തിൽ തന്നെ അവർക്ക് ചിലപ്പം പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ആ മറുപടി പറയാനും ഈ കേൾക്കുന്നവര് വിഷമിക്കുന്നുണ്ടോ? ആ എന്നുവെച്ചാല് അതൊന്നല്ല അവർ ചിന്തിക്കുക, ഇവരെന്താന്നുള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കൊറോണ ശേഷം എല്ലാരും പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യാന്നില്ല തന്നെ എല്ലാരും കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടോട് ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ ടോക്കൺ എടുത്ത അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ഇത്രയും നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ടോക്കൺ അപ്പോയിന്റ്മെന്റ് തന്നെ കിട്ടിയത്, നിങ്ങൾ കാരണത്തിനാ. ഇത്രയും വല്ല നമുക്ക് അങ്ങനൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോ അവര് പറയെ അങ്ങനെ നിങ്ങൾ പറയരുത് എന്ന് വെച്ചാല് നാളെ നമ്മക്കോ ഒരാരെ കൊണ്ട എത്താന് നമ്മള് പിന്നെ ഇന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഉപകാരം എത്താന്ന് ഒരാൾക്കും ഒരാള് പറയാൻ പറ്റൂല. അപ്പൊ അത് നന്മ മാത്രം നമ്മൾ വിചാരിച്ചിട്ടില്ലോ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതേപോലെ എല്ലാവരും അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ജന്മലയിൽ കാലിന് വയ്യാത്ത ആളാണ്. അപ്പം ആള് അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു പെട്ടിക്കടയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് പക്ഷേ അയാളെ ചികിത്സക്ക് അയാളെ ദൈനംദിന ജീവിതത്തിനോ പോലും അയാളെ പെട്ടിക്കടയിൽ നിന്നൊക്കെ വരുമാനമില്ല. പക്ഷെ അയാളെ സങ്കടങ്ങൾ ഒരാളോട് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അയാളോട് ചോദിക്കുന്നത് പോലും പിന്നെ നിങ്ങൾ കാരണവർ വല്ല പണക്കാരനല്ലേ, നിങ്ങൾ ആൾക്കാർ വല്ല ആൾക്കാരല്ലേ, അവരെല്ലാം സഹായിക്കില്ലേ എന്നാണ് ഇയാളോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. അവരും ആ സങ്കടങ്ങൾ ഉള്ള സങ്കടങ്ങളും പിന്നെ ഓരോ ആൾക്കാർ ചോദിക്കുന്ന സങ്കടങ്ങളും അങ്ങനെ അവർ പറയുന്നു നമ്മളോട്. അപ്പം അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, അങ്ങനെ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു സങ്കടങ്ങളോ ഒരു വിഷമങ്ങളോ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തടി കൊണ്ടോ അല്ല പണം കൊണ്ടോ എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നത്, ഒരു 10 രൂപയെന്ന് ഒരാൾക്ക് നമുക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, പലരും പല രീതിയിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യമാണ് ഏറ്റവും, 1 രൂപ ആയാലും അത് വലിയൊരു പുണ്യമാണ്. അത് മാത്രം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുക, വിചാരിച്ച് ചെയ്യുക. അതാണ് ഞാൻ ഈ വീഡിയോയിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ ഡോക്ടറെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.
പിന്നെ നല്ല അഭിപ്രായമല്ല ഡോക്ടർ പറഞ്ഞത്. 5 ദിവസത്തെ ഇനി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരുപാട് കുട്ടികള് അമ്മമാർക്ക് അതൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇൻഷാല്ലാ പുതിയ വീഡിയോയിലായിട്ട് വരുന്നവർക്കും എല്ലാവരും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ.